ലോകം ഓരോ ദിവസം കഴിയും തോറും ഓരോ പുതിയ കണ്ടുപിടുത്തത്തിന് പിന്നാലെയാണ്. ചൊവ്വയിൽ വെള്ളം തേടി പോകുന്നതും ജീവൻ കണ്ടെത്താൻ പോകുന്നതും ശാസ്ത്രലോകത്ത് തകൃതിയായി നടക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ശാസ്ത്രലോകത്തും സിനിമാ ലോകത്തും പുതിയ ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, ബഹിരാകാശത്ത് സിനിമാ സ്റ്റുഡിയോ തുടങ്ങാനുള്ള പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് ആസ്ഥാനമായുള്ള സ്പേസ് എന്റർടൈൻമെന്റ് എന്റർപ്രൈസ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തോട് ചേർന്ന് ഗോൾഡ് പന്തിന്റെ ആകൃതിയിലുള്ള സ്റ്റുഡിയോ സജ്ജീകരിക്കാനാണ് പുതിയ നീക്കം. ഹോളിവുഡ് താരം ടോം ക്രൂസിന്റെ പുതിയ സിനിമയാകും ബഹിരാകാശത്ത് നിർമ്മിക്കുക. ടോം ക്രൂസിന്റെ സിനിമയ്ക്ക് വേണ്ടി ബഹിരാകാശ സ്റ്റുഡിയോ നിർമ്മിക്കാനുള്ള ചുമതല ആക്സിം സ്പേസ് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. 2024 ഡിസംബറിന് മുൻപ് ഈ ബഹിരാകാശ സ്റ്റുഡിയോയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നീക്കം. സിനിമ, ടെലിവിഷൻ പ്രോഗ്രാം, സംഗീതം, കായിക മത്സരങ്ങൾ തുടങ്ങി വ്യത്യസ്തമായ മേഖലകൾക്കും SEE-1 എന്ന് പേരിട്ടിരിക്കുന്ന ബഹിരാകാശ സ്റ്റുഡിയോ വേദിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയെ ബഹിരാകാശത്ത് പോയി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് SEE-1. ബഹിരാകാശത്ത് നിന്നുള്ള നിർമ്മാണം, റെക്കോർഡിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്, ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയ സേവനങ്ങളെല്ലാം ഈ ബഹിരാകാശ സ്റ്റുഡിയോയിൽ നിന്നും ലഭിക്കും. ഏതാണ്ട് 20 അടി ആയിരിക്കും ഈ ബഹിരാകാശ സ്റ്റുഡിയോയുടെ വിസ്തീർണം എന്നാണ് ആക്സിം സ്പേസ് അറിയിക്കുന്നത്. 2005-15 കാലയളവിൽ നാസയുടെ ISS പ്രോഗ്രാം മാനേജർ ആയിരുന്ന മൈക്ക് സഫ്രേഡിനാണ് ആക്സിം സ്പേസിന്റെ CEO. 2016 പ്രവർത്തനം ആരംഭിച്ച ആക്സിം സ്പേസ് ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ISS-ലേക്കുള്ള നാസ സഞ്ചാരികളെ അടക്കം പരിശീലിപ്പിച്ചിരുന്ന കരാറുകാരനായ കാം ഗഫാരിയാണ് ആക്സിം സ്പേസിന്റെ സഹസ്ഥാപകൻ. ബഹിരാകാശ വിനോദസഞ്ചാരം പോലുള്ള മേഖലകളിലും ഈ സ്റ്റുഡിയോക്ക് ചുമതലകൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ബഹിരാകാശ സ്റ്റുഡിയോ 2028 ആകുമ്പോഴേക്കും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെട്ട സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കുമെന്നും നിർമ്മാതാക്കൾ അറിയിക്കുന്നു. ബഹിരാകാശ നിലയത്തിന്റെ കാലാവധി പൂർത്തിയാവുന്നത് കണക്കാക്കിയാണ് ഈ തീരുമാനം. ഒരു ദിവസം ഈ ബഹിരാകാശ സ്റ്റുഡിയോയിൽ ഒരാൾക്ക് ചിത്രീകരണത്തിനായി $88,000, ഏകദേശം $65,00,000 മുതൽ $164,000 വരെയാണ് ചെലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെയും സിനിമയ്ക്ക് വേണ്ടി അതിസാഹസിക പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളയാണ് ടോം ക്രൂസ്. മിഷൻ ഇമ്പോസിബിൾ ഫോൾ ഔട്ട് എന്ന സിനിമയ്ക്കിടെ ടോം ക്രൂസിന് ഹെലികോപ്റ്റർ പറത്താനുള്ള ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി സിനിമാ നിർമ്മാണം പോലും നിർത്തിവെച്ചിരുന്നു. ഈ ചിത്രത്തിന് വേണ്ടി 1 വർഷത്തോളമാണ് ടോം ക്രൂസ് ഹെലികോപ്റ്റർ പറത്താനുള്ള പ്രത്യേക പരിശീലനം നടത്തിയത്. 1994 മുതൽ പൈലറ്റ് ലൈസൻസ് ഉള്ള ടോം ക്രൂസിന്റെ ഒരു പടി കൂടി കടന്ന സാഹസത്തിനാകും ബഹിരാകാശം വേദിയാകുക. എന്നിരുന്നാലും പുതിയ ഒരു തുടക്കത്തിന് തന്നെയാണ് സിനിമാ ലോകം ചുവടുവെക്കുന്നത്. സിനിമാ ലോകത്ത് മാത്രമല്ല നമ്മുടെ ശാസ്ത്ര ലോകത്തും ഇത് പുതിയൊരു വഴിത്തിരിവ് തന്നെയായിരിക്കും. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.